ഇങ്ങനെ നമ്മൾ റായ്ചോട്ടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇങ്ങനെ പോവാണ്. കടപ്പയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഒരു കയറ്റ് ഇങ്ങനെ കയറി വന്ന ഒരു ചുരമൊക്കെ കയറി വന്ന് ആ ചുരം തുടങ്ങുന്ന അവിടെ ഇതുപോലത്തെ ഒരു ടൗൺ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു 100-300 കടകൾ ഒരുമിച്ചുള്ള ഒരു ഏരിയ എന്തുമാത്രം വലിപ്പമുള്ള ടൗൺ ആയിരിക്കും എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനത്തെ ഒരു ടൗണാണ് ഇത്. ആന്ധ്രാപ്രദേശിലായതുകൊണ്ടാണ് ഇതുപോലത്തെ കടകൾ മാത്രമായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മളവിടെ ആ 100-300 കടകളുള്ള ഏരിയയിൽ വരുന്ന ആളുകൾ ഇവിടെ വന്ന് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ അതിരാവിലെ ഞങ്ങനെ ഈ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു ഓട്ടോയിലിങ്ങനെ ഒരു സ്വാമിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പിരിവ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഓട്ടോയിലിങ്ങനെ കറങ്ങി ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ഓരോ കടയിലും കയറി ഇറങ്ങുന്നതൊക്കെ കാണാൻ സാധിച്ചു. പിന്നീട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായപ്പോൾ ഈ ഒരു കടയിലേക്ക് വന്നു. ഇത് ഈ ഒരു ടൗണിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടാണ് വരിക. റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരു നിരന്നിട്ട് ഒരുപാട് കടകൾ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു കടയിലേക്ക് വന്നപ്പോൾ ഇവിടെ ചൂടോടെ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ രാവിലത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഇവിടെ വന്നതാണ്. ഇന്നലെ വന്ന് ഈ ഒരു ടൗണ് കണ്ടപ്പോൾ ഈ ഒരു പ്രകൃതി കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഒരു കേവ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആ കേവ് കാണണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തതാണ്. ഇന്നലെ ഇവിടെ നിന്ന് 1-2 കടയിലൊക്കെ കയറി ഒരു ധാബയിലൊക്കെ കയറി പിന്നീട് ഇവിടെ ഈ ഒരു ടൗണിനോട് ചേരിട്ടുള്ള ഒരു പമ്പിൽ സ്റ്റേ ചെയ്ത്. അങ്ങനെ ഇവിടുത്തെ ഈ ഒരു ഭക്ഷണ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതുപോലത്തെ ഫുഡുകളാണ് ഇവിടെ കിട്ടാൻ കൂടുതലായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദോശയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ദോശകൾ, അതായത് ഒരു ചമ്മന്തി പോലെ അല്ലെങ്കിൽ ഒരു മസാല പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ദോശ ചുട്ട് പകുതിയായി കഴിഞ്ഞാൽ മറിച്ചിടുന്നതിൻ്റെ മുന്നായിട്ട് ആ ഒരു മസാല അതിൻ്റെ മേലെ പുരട്ടിയിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് അതൊന്നും കണ്ട് ഹീറ്റാക്കിയിട്ട് പിന്നീട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് ആ ഒരു ദോശ ചെയ്യുക. അതിന് കാരൻ ദോശ എന്ന് പറയും. പിന്നീട് മസാല ദോശ, മുട്ട ദോശ ഇങ്ങനെയുള്ള ദോശകളൊക്കെ ഉണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് ഈയൊരു ഇവിടുത്തെ ഈയൊരു ഇഡ്ഡലി കാര്യങ്ങളൊക്കെയാണ്. ഇഡ്ഡലിയൊക്കെ പൂ മാതിരിയാണ്, തൊടുമ്പോത്തിന് അങ്ങോട്ട് പൊടിഞ്ഞു പോവാണ്. അതേപോലെ വടയൊക്കെ തൊടുമ്പോത്തിന് ഇങ്ങോട്ട് പൊടിഞ്ഞു പോവാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ആ കാണുന്ന മലനിരകളിലെ മേലേക്കാണ് പോവുള്ളത്. അവിടെ അടിപൊളി ഒരു കേവ് വരുന്നുണ്ട്. ആ കേവിൻ്റെ വിശേഷത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ആ ഒരു മലനിരകളിലുള്ള ആ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടപ്പോൾ ഞാനിവിടെ സ്റ്റേ ചെയ്തതാണ്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതൊക്കെ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും അത് കാണണമല്ലോ. നമ്മൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു മിസ്സിങ് ആയിരിക്കും. അങ്ങനെ ഞാൻ രാവിലെ ഫ്രഷ് കാര്യങ്ങളതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ പോകുമ്പോൾ ഒരു വ്യക്തിയെ കണ്ട്. ഈ ഒരു വ്യക്തി നമുക്ക് ഭയങ്കര സപ്പോർട്ട് തന്നു. ഈ ഒരു വ്യക്തി എന്നല്ല, ഈ ഒരു ഏരിയയിലുള്ള എല്ലാ ആളുകളും ഭയങ്കരമായിട്ട് ഇത് ഉൾക്കൊള്ളുന്നുണ്ട്, നല്ല സപ്പോർട്ടിങ് തരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഞാനിങ്ങനെ പോകുമ്പോൾ ഇന്ന ഏരിയക്കാണെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് ആ ഏരിയക്ക് പോകേണ്ട വഴികൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയാണ്. അങ്ങനെ ഞാനതിങ്ങനെ നോക്കിക്കണ്ട്. പക്ഷേ അയാൾ പറഞ്ഞ റൂട്ടും എനിക്ക് മനസ്സിലായി. കാരണം തെലുങ്കാണല്ലോ, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ മൂപ്പരിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ മേടിച്ച് സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി. ഭയങ്കര ഒരു പ്രത്യേക ഒരു മൂമെൻ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നുണ്ട് ആ ടൗണ് കഴിഞ്ഞ ഉടനെ. അതായത് നമ്മൾ പോയ റൂട്ടിലാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൂടി ഒരു വഴി കണ്ട് ഞാൻ ഈ വഴിയിലൂടെയാവും പോവേണ്ടത് എന്ന് കരുതിയിട്ട് ഞാൻ ഈ റൂട്ടിലൂടെ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കാനുള്ള പരിപാടിക്ക് ഒരുങ്ങി. അങ്ങനെ ചുറ്റുപാടും നോക്കുമ്പോൾ ഇതുപോലെ മലനിരകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു പ്രത്യേക തരം മണ്ണ് ആണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഒരു പ്രത്യേക തരം കളറിലുള്ള പാറകളൊക്കെയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ മാലിക്കിനെ ഇവിടെ നിർത്തി. നീ കാണുന്ന വഴിയിലൂടെ പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വഴി മാറി. പക്ഷേ ഇതിലൂടെ പോയപ്പോൾ അടിപൊളിയായിട്ടുള്ള കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ച്, അവിടുത്തെ കൃഷിയിടങ്ങൾ കാണാൻ സാധിച്ച്. അതുപോലെ ഇവിടുത്തെ ആളുകളെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ആടുകളെ ഈ ഒരു കുന്നിന് മുകളിലേക്കൊക്കെ മേച്ച് കൊണ്ടുപോവുക, പിന്നീട് തിരിച്ച് വൈകിട്ടൊരു 4-5 മണിയോട് കൂടിയിട്ട് വരിക, ഇങ്ങനെയുള്ളൊരു പ്രകൃതി ജീവിതങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ഇടവഴികളൊക്കെ ഇങ്ങനെ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാണുന്ന മല ഉണ്ടല്ലോ, അവിടേക്കാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. അങ്ങോട്ട് ഡയറക്റ്റ് വണ്ടിയിൽ പോവാം, അതിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്തും. പക്ഷേ ഈ ഒരു നടത്തം കൊണ്ട് കിട്ടിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇതുപോലത്തെ വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വരുമാന മാർഗം എന്ന് പറയുന്നത് കൂടുതലായിട്ടും കൃഷികൾ, കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, നാക്കാലികൾ വളർത്തുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്.
അങ്ങനെ ആ വീട്ടിലൊന്നും ആളുകളില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവിടെ നിന്നൊക്കെ തൊഴുത്തൊക്കെ കാലിയായിട്ട് ആടിനൊക്കെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടാവാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇതുപോലത്തെ കുറ്റിച്ചെടികളും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ വൈവിധ്യമാർന്നിട്ടുള്ളൊരു സ്ഥലം. ഞാൻ വഴി മാറിയിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ ആ ഒരു ഏരിയയിലേക്കുള്ള വഴിയിലേക്ക് കടക്കാം എന്നുള്ളത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ആദർശികമായിട്ട് കിട്ടിയൊരു ആളാണിത്. ഞാൻ ഈ മേലേക്ക് കാണുന്ന വഴിയിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അതിൽ ഞാൻ തിരിച്ച് വരികയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലായിരിക്കാൻ പോകേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ തിരിച്ച് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം വീണ്ടും ബാക്കിലേക്ക് നടന്നപ്പോൾ, അല്ലെങ്കിൽ വന്ന വഴിയിലേക്ക് നടന്നപ്പോഴാണ് ഈ ഒരു വ്യക്തിയെ കണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവിടൊക്കെ ആട് ജീവിതങ്ങളാണ് കൂടുതലായിട്ടും വരെ നയിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10-11 മണിയോടായിട്ട് അടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇവർ ഇതുപോലെ ബാഗ് കാര്യങ്ങൾ, ബാഗ് പോലത്തെ ഒരു തുണിക്കഷ്ണം തോളത്ത് കെട്ടിയിട്ട് അതിൽ വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരുപാട് ആടുകളെ വെച്ചിട്ട് ഇങ്ങനെ മുന്നിക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. വൈകിട്ട് ഒരു 6-7 മണി ആവുന്നതോടുകൂടി തിരിച്ചു വരും. പിന്നീട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ രാവിലെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോവുക. പിന്നീട് മലനിരകളിലുള്ള ഓരോ കിടങ്ങുകളിലൊക്കെ ഉള്ള വെള്ളം ശേഖരിച്ചിട്ടാണ് അവർ കഴിക്കുക. എന്നിട്ട് അത് കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ആ ഒരു സമയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വീട്ടിൽ വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ വരെ ഒരു സഞ്ചിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു വടിവാൾ പോലത്തെ ഒരു സാധനമുണ്ട്. കമ്പും ചുള്ളിയൊക്കെ വെട്ടാനായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മളെ നാട്ടിലൊക്കെ ആദി കാടിൻ്റെ വാസികൾ, ആദിവാസികൾ എന്നൊക്കെ ആ ഒരു വിഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ അവരൊക്കെ ഒരുപാട് മെച്യൂരിറ്റി ആയി വന്നു. പക്ഷേ എങ്കിലും പഴമയിൽ തന്നെ നിലനിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഒരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് ഇവരെ ഈ ഒരു രീതിയെ ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ കാണുന്ന ഈ ഒരു പുതുമണ്ണ് ഇവിടെ ഗ്യാസ് പൈപ്പ് പോയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരേണ്ടായി. അങ്ങനെ നമ്മൾ നല്ല റോഡ്, അതായത് നമ്മൾ നേരായ ദിശയിലേക്ക് നയിക്കാനായിട്ട് ഒരു മുൻനിരയിൽ ഒരു നമുക്കൊരു ഗാർഡൻ എന്നുള്ള രീതിയിൽ ഇവരെങ്ങനെ കിട്ടി. നമുക്ക് അവരെ ഒരു ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കുടുംബത്തിലെ 2 പേര് വീണ്ടും ഇതിൽ ജോയിൻ്റായി. പിന്നീട് അവരെ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടുത്തെ സ്ത്രീകളൊക്കെ ഒരു വിശേഷണം കണ്ടില്ലേ, ഇവരൊക്കെ രാവിലെ ഇതുപോലെ ഒരുമിച്ച് ആടുകളെയും കൂട്ടിയിട്ട് കാട്ടിലേക്ക് പോകുന്നു. പിന്നീട് തിരിച്ച് അവരുടേതായ ഒരു ജീവിതം മാത്രം അവർ ഉൾക്കൊള്ളൂ. ചിലപ്പം ഫോണ് പോലും ഉണ്ടായിരിക്കണമെന്നില്ല. പിന്നീട് അവർ ഒരുമിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത രീതികളാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. അത് നമുക്കിങ്ങനെ ഈ റൂട്ട് മാറിയതുകൊണ്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് നമുക്ക് ഒരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ഇതിനും വേണ്ടി ഒരുങ്ങി തയ്യാറായിട്ട് പോകുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഈ കാണുന്നത്. നമ്മൾ ഈ യാത്രയിൽ ഈ ഒരു കേവ് കാണാൻ വേണ്ടി പോയപ്പോൾ റോഡ് മാർഗം പോവുകയാണെങ്കിൽ ഇനി നമ്മൾ സഞ്ചരിച്ച് കുറച്ച് മേലെത്തിക്കഴിഞ്ഞാൽ അവിടെ വരെ വണ്ടി വരും എന്നുള്ളത് മൂപ്പർ പറഞ്ഞു. പക്ഷെ ഞാൻ റോഡ് മാറിയതുകൊണ്ടാണ് ഈ ഒരു അനുഭവം കൂടി എനിക്കിതിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ ഈ ഒരു പുതു മണ്ണുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് ഈ ഒരു ഏരിയ ഒക്കെ എന്ന് പറയുന്നത് ഗ്യാസ് പൈപ്പ് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞു. അവരെ ഒരു കൂടെ ബാക്കിൽ വന്ന രണ്ടാൾക്കാർക്ക് ഹിന്ദി കാര്യങ്ങളൊന്നും അറിയില്ല. ഈ ഒരാൾക്ക് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു മുറിയന്തും കൂടി ഉപയോഗിച്ചിട്ടാണ് ഇവരോട് ഡീലായി സംസാരിച്ചത്. അങ്ങനെ വളരെ ഡീപ്പായിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അവരെ നമ്മളോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് വരെ വണ്ടി വരും എന്നുള്ളതാണ് മൂപ്പർ പറഞ്ഞത്. പിന്നീട് മൂപ്പരേക്ക് പോകേണ്ടത് നേരെ നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന ഈ ഒരു ഇടത്തെ ഭാഗത്തേക്കുള്ള ഈ റോട്ടിനും ആയതുകൊണ്ട് മൂപ്പരെ ഇവിടെ വെച്ച് നമ്മൾ പിരിയാണ്. അങ്ങനെ മൂപ്പരോട് ആ ഒരു സന്തോഷത്തിലുള്ള ഒരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് മൂപ്പരെ വഴിയിലൂടെയും നമ്മളെ വഴിയിലൂടെയും പോന്നു എന്നുള്ളതാണ്. ഇനിയാണ് നമ്മളെ സംഗതി കടക്കുന്നത്, അതായത് നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു ആകർഷകമായിട്ടുള്ള സംഗതിയിലേക്ക് നമ്മൾ കടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, അതായത് ഹിഡൻ സ്പോട്ടുകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഈ പ്രകൃതി രമണീയമായ ഈ ഒരു പ്രദേശത്തിൻ്റെ ഈ ഒരു ഏരിയയിലായിട്ട് ഒരു കേവ്, അതായത് ഒരു മട, അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ, അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെളിച്ചം കിട്ടുന്നൊരു പുറത്തേക്ക് ഇങ്ങനെ ഒരു ഹോൾസ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണാനുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ ആ യാത്രയിൽ ഇങ്ങനെ പോവുകയാണ്. നടന്നിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ പറഞ്ഞാൽ ചുരം കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഏരിയയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു ചെറിയ ചുരം, നമ്മളിവിടെയൊക്കെ സുലഭമായി കാണുന്ന ഒരു വളഞ്ഞു തിരിഞ്ഞുള്ള കയറ്റ രീതി. പക്ഷെ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ചുരമായിട്ടാണ് കാണുന്നത്. കാരണം ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലം മൊത്തം
പരന്നിങ്ങനെ കിടക്കുകയാണെന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന ചില ചില കയറ്റങ്ങളാണ് ഈ കാണുന്ന ചുരക്കായിട്ട് അവർക്ക് വരുന്നത്. അവിടുത്തെ ലോറിക്കാരാണെങ്കിലും വണ്ടിക്കാരാണെങ്കിലൊക്കെ പ്രത്യേകം നമ്മൾ നാടിനെ എടുത്ത് പറയുമ്പോൾ നിങ്ങളെ നാട് ഒരു ഹിൽസ് ഏരിയ ആണല്ലോ എന്നുള്ളതൊക്കെയാണ് പറയുക. കാരണം നമ്മളെ നാട്ടിലേക്കൊക്കെ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഓവർ എണ്ണ ചെലവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എവിടെ ആകുമ്പോൾ നിരന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു നല്ല നിലയിൽ ഇങ്ങനെ പോവാം, കുറഞ്ഞ എണ്ണ ചെലവ്. നമ്മളെ നാടിനെ അപേക്ഷിച്ചിട്ട് എണ്ണയിൽ വളരെയധികം ഡിഫറൻറ്റ് വരുന്നുണ്ട്. വാടകയിലും തന്നെ അവർക്ക് അധികം പ്രോഫിറ്റൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കേവിനോട് അടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു നടവഴിയാണ് ഇനി നമുക്ക് കിട്ടുന്നത്. ഈ നടവഴിയുടെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ കുഴി കാണുന്നുണ്ട്. കുഴിയിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇതുപോലെ ഒരു കിടങ്ങ് മാതിരി ഒരു ഏരിയയാണ്. ആ ഏരിയയിലൊക്കെ തന്നെ പച്ചപ്പ് നിറഞ്ഞിട്ട് മരങ്ങളിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടിയിലേക്കൊന്നും നമുക്ക് നോക്കിയാൽ കാണില്ല. ചിലപ്പോൾ ആ ഒരു മരത്തിൻ്റെ അടിഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാടായിരിക്കും, തണുപ്പായിരിക്കും, ഇരുട്ടായിരിക്കും എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നൊരു കാഴ്ചകളാണ്. അങ്ങനെ ഈ ഒരു മല നമ്മൾ ലോങ്ങിൽ നിന്ന് കണ്ടിരുന്ന ആ ഒരു മല അല്ലെങ്കിൽ ഈ ഒരു ഏരിയ, അതായത് ചുവന്ന് കിടന്ന ഒരു ഏരിയയാണ്, ചുക ചുകാന്ന് ഇങ്ങനെ കിടന്നിരുന്ന ഒരു ഏരിയയാണ് ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു മലയുടെ കല്ലുകൾ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ കൊത്തിയെടുത്തതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ കൊത്തിയെടുത്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോയതൊന്നും കാണുന്നില്ല. പിന്നെ കറക്റ്റ് കട്ടറൊന്നും വെച്ച് കൊട്ടിയതായിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു ഗുഹ, ഈ കാണുന്ന ഗുഹയാണ്, കുറച്ച് ഹൈറ്റിലായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ഒരു മട മാതിരി കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ മേലെ കയറിയപ്പോൾ ഉള്ളൊരു ഫീലിംഗ് ആണ്. പിന്നീട് ഈ ഒരു മലൻ്റെ മേലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഹോൾസ് 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 ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പല ജന്തുക്കൾക്കൊക്കെ താമസിക്കാം, കിളികൾക്കൊക്കെ താമസിക്കാം എന്നുള്ള രീതിയിലുള്ള ഹോൾസുകളാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ ആണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കേവ് അല്ലെങ്കിൽ ഒരു മട, ഈ ഒരു മടൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ കൊടി തോരണങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു മട അല്ലെങ്കിൽ ആ ഒരു കേവ് ഈ കാണുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു റൂമിനെ മാതൃകയാകുന്ന രീതിയിൽ കുറേയേറെ സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ കയറുമ്പോൾ മാത്രം നമ്മളൊന്ന് ഇരുന്ന് കുനിഞ്ഞൊക്കെ പോവേണ്ടതായിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, ഒരു രണ്ടടി നാലടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഓപ്പണായിട്ടുള്ള ഒരു ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ കൊടി തോരണങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു നമ്മൾ സൂര്യൻ്റെ പ്രകാശം കടന്നു വരുന്ന ഒരു ഏരിയ ഈ ഒരു ഹോൾസാണ്. ആ ഹോൾസിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വെട്ടം ഇങ്ങനെ കിട്ടുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ അത്യാവശ്യം ഇരുട്ടായിരിക്കും. പിന്നീട് ഈ ഒരു ഏരിയനെടുത്ത് ഈ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കൂളിംഗ് ആണ്. നല്ല അടിപൊളി കൂളിംഗ് എനർജിയാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. പിന്നെ ഇന്നേ ദിവസം ഇവിടെ വലിയൊരു ചൂട് കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ പ്രകൃതി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് പോകാനും വരാനൊക്കെയുള്ള ഒരു സംഗതികളെല്ലാം സുഖകരമായി എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു ഏരിയയുടെ ഈ ഒരു കൊടി തോരണങ്ങളൊക്കെ വെച്ച് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ കയറിയ ഗുഹയുടെ പുറം ഭാഗത്തേക്ക് വന്ന് വീണ്ടും നമ്മൾ മുന്നിലേക്ക്, അതായത് നമ്മൾ വന്ന ഭാഗമല്ല തിരിച്ചു പോവല്ല, വീണ്ടും മുന്നിലേക്ക് നടക്കുമ്പോൾ ഇതുപോലത്തെ മരങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഇതുപോലത്തെ ഓവുകൾ പൊത്തുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും ഉള്ളിലേക്ക് ഓവറായിട്ടില്ല. പിന്നീട് ചെറിയ ചെറിയ ഹോൾസൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കാണാൻ പോയി കഴിയുന്ന ഹോൾസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലുതാണ്. ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് പോകാനും നമുക്കും കഴിയില്ല, ജന്തുക്കൾക്കൊക്കെ പോകാൻ കഴിയാവുന്ന രീതിയിലുള്ള ഹോൾസുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പാറയുടെ ലാസ്റ്റായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ഏരിയയിലായിട്ട് ഇതുപോലത്തെ ഒരു മട കണ്ട് അടിഭാഗത്തേക്കായിട്ട് അതിലേക്ക് നോക്കിയപ്പോൾ നല്ല ഫ്രഷ് വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. അവിടെ നിന്ന് ആളുകൾ പറഞ്ഞിരുന്നു അതിൻ്റെ മേലെ നല്ല ഫ്രഷ് വാട്ടർ കിട്ടും കുടിക്കാനൊക്കെ പറ്റുന്നത് എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് എടുത്ത് കുടിക്കാനൊന്നും തോന്നിയില്ല. നല്ല തെളിയൊക്കെ ഉണ്ട്, പിന്നെ ഇങ്ങനെ അരുവി ഇങ്ങനെ ഒഴുകുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കുടിക്കാനൊന്നും തോന്നിയില്ല. ഞാൻ ആദ്യം തന്നെ വെള്ളം കരുതിയിട്ടാണ് പോയത്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. പിന്നീട് അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഞാൻ റിട്ടേൺ വന്നു.
പിന്നീട് ഞാൻ അവിടെ പോയി കഥകളൊക്കെ പറഞ്ഞപ്പോൾ അവരെ ഇനിയും കുറച്ചുകൂടി മുന്നേ പോയാലേ ഒന്ന് രണ്ട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് മെനക്കെട്ട് പോയില്ല. പിന്നീട് ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന കാഴ്ചകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാടിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചത് ഈ മരത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അടിയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂളിങ്ങോ അത്യാവശ്യം ഇരുട്ടൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. കാരണം ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ ഒരു കൂളിങ് വേറെ വൈബാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആ ഒരു പൊത്ത് കയറിയപ്പോൾ വരെ കിട്ടിയ ഒരു കൂളിംഗ് ഉണ്ടല്ലോ, ഒരു എസിയിലിരിക്കുന്ന ഒരു കൂളിംഗ് കിട്ടിയത് വേറെ വൈബായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വന്ന റോട്ടിലേക്കൊക്കെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു സുന്ദരമായ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തി കിട്ടി. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ മിസ്സായി പോയിരുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നഷ്ടമായിരുന്നു എന്ന് തോന്നിപ്പോയി.